സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കരുതി. അതിനുവേണ്ടി ആദ്യം എത്തിയതാണ് വഴുതക്കാട് കോട്ടയൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ബ്രിഡ്ജിൻ്റെ മുന്നിൽ. ഇപ്പോൾ ക്രിസ്മസ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയത് കാണും. ഇവിടെ നിന്നും കുറച്ച് ലോങ് എക്സ്പോഷർ ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ നോക്കാം. ക്യാമറയായിട്ട് ഞാൻ എൻ്റെ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ഇപ്പം അറിയാൻ പറ്റും. ഇതുപോലെയുള്ള ലോങ് എക്സ്പോഷർ ഫോട്ടോസ് എടുക്കാൻ നമ്മൾ കൈ യൂസ് ചെയ്ത് ശരിക്കും അത് ഷേക്കാവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇയർഫോൺ യൂസ് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് കാണാം ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ഫോട്ടോസ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ സ്പോട്ടിൽ പോയിട്ട് വരും. ഞാൻ വേറെ ഏതെങ്കിലും സ്പോട്ടിൽ പോകാമെന്ന് കരുതി. ഇവിടെ നിന്ന് എടുക്കാൻ ഉദ്ദേശമൊന്നും ശരി കിട്ടിയില്ല. ലോങ് എക്സ്പോഷർ നല്ലൊരു ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് തന്നെ പോകണം. അടുത്തത് അങ്ങനെ ഒരു സ്ഥലത്തായിരിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മരുതൻകുഴി ശാസ്തമംഗലത്തിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലമാണ്. ഈ റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഓണായില്ല, അതുകൊണ്ട് നല്ല ഇരുട്ട്. അതുകൊണ്ട് തന്നെ ലോങ് എക്സ്പോഷർ ഫോട്ടോസ് നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. അമ്പോ ഭയങ്കര ഇരുട്ട്, ഒറ്റ വണ്ടി പോലും ഇല്ല ഈ സമയത്ത്. നിങ്ങൾക്കൊരു എന്നെ കാണാൻ പറ്റില്ല. സോ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യാമെന്ന് കരുതി. എന്നിട്ട് ഫോട്ടോ എടുക്കാം. ക്യാമറ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു. ഇവിടെ നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പോഷർ കിട്ടും, നല്ലൊരു ലോങ് എക്സ്പോഷർ എടുക്കാൻ കരുതി. അങ്ങോട്ട് കുറച്ചുകൂടി ഇരുട്ടാണ്, അവിടെ പോയി ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളയമ്പലത്താണ്. വെള്ളയമ്പലത്ത് ലാറ്റൻ ആർക്ക് ബിഷപ്പ് ഹൗസിന് മുമ്പിൽ ഇവിടെ നല്ല ഫോട്ടോഗ്രാഫി പറ്റിയ സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഒന്ന് കണ്ടു നോക്കൂ. അടുത്ത സ്പോട്ട് മ്യൂസിയം. ഞാനിപ്പോൾ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ്. സാധാരണ ക്രിസ്മസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈറ്റിംഗ് കാണുമായിരുന്നു, പക്ഷേ ഇപ്പോൾ പഴയതുപോലെ ഒന്നും പ്രത്യേകിച്ചില്ല. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് നിശാഗന്ധി സ്റ്റേഡിയം. കോവിഡിന് മുമ്പേ ഇവിടെ വെച്ചാണ് ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രത്ത് ഫെസ്റ്റ് നടന്നിരുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെ പിന്നെ എന്നെ പോലെ ഒറ്റയ്ക്കെല്ലാം വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴകത്ത് കയറ്റത്തില്ല, എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. ഇതാണ് കനകക്കുന്ന് കൊട്ടാരം. ഈ ലാമ്പ് കൊള്ളാമല്ലേ, ഇതിനെയും കൂടി ഒരു ഫോട്ടോ എടുത്തേക്കാം. ചെയ്യുകയാണ്. ഇങ്ങനെയല്ല ഞാൻ എടുക്കാൻ ആദ്യം കരുതിയത്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ലൊക്കേഷൻസിൽ പോയി നല്ല നല്ല ഫോട്ടോസ് എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ അത് നടന്നില്ല. ഞാൻ എന്തായാലും ഇത് ഒന്നുകൂടി ട്രൈ ചെയ്യും. സോ ഇത്രയും തന്നെയാണ് ഇന്നത്തെ വീഡിയോ.
താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.